Bharathiar University Distance Education BA English 3rd year American Literature എന്ന പേപ്പറിലെ യൂണിറ്റ് 6 ഡ്രാമ നോൺ ഡീറ്റെയിൽഡ് ലെസൺ 14 ഹെയറി ഏപ്പ് ബൈ യൂജീൻ ഓ നീൽ. യൂജീൻ ഓ നീൽ ഒരു അമേരിക്കൻ പ്ലെയർ റൈറ്റ് ആണ്, അമേരിക്കൻ തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിന് ഒരു നൊബൈൽ പ്രൈസും 4 പുലിറ്റ്സർ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ യാങ്ക്. ഈ കഥയുടെ പ്രൊട്ടാഗോണിസ്റ്റ് ആണ്, നായകനാണ് യാങ്ക്. ട്രാൻസ് അറ്റ്ലാന്റിക് ഓഷ്യൻ ലൈനർ എന്ന ഷിപ്പിലെ ഒരു ഫയർമാൻ ആണ്. പണ്ട് ട്രെയിൻ ഓടിയിരുന്നത്, ട്രെയിനാണെങ്കിലും ഷിപ്പാണെങ്കിലും ഒക്കെ ഓടിയിരുന്നത് കൽക്കരി കൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഈ കൽക്കരി കോരിയിടുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ഫയർമാൻ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് യാങ്ക്. അതുപോലെ യാങ്കിൻ്റെ കൂടെയുള്ളവരിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സാണ് പാഡി, ലോങ് ഇവരൊക്കെ. ഇതിൽ പാഡി ഒരു ഓൾഡ് മാനാണ്, മറ്റൊരാളാണ് ലോങ്. ലോങ് ഒരു മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. മുതലാളി വർഗം തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നും അത് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആശയം ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ് ലോങ്. ഈ കപ്പലിലെ ഒരു യാത്രക്കാരിയാണ് മിൽഡ്രഡ് ഡഗ്ലസ്. നസ്രത്ത് സ്റ്റീലിൻ്റെ ഓണറുടെ മകളാണ് മിൽഡ്രഡ് ഡഗ്ലസ് എന്ന് പറയുന്നത്. അവരുടെ ആൻറ്റിയും കൂടെയുണ്ട്. ഇനി ഈ പ്ലേയിലേക്ക് പോവാം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ട്രാൻസ് അറ്റ്ലാന്റിക് ഓഷ്യൻ ലൈനർ എന്ന ഷിപ്പിലെ കൽക്കരി കോരിയിടുന്ന ഫയർമാൻ വർക്കേഴ്സിനെയാണ് കാണിക്കുന്നത്. ഒരു ചൂടുള്ള സ്ഥലത്താണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവരാകെ മുഷിഞ്ഞിട്ടും ക്ഷീണിച്ചിട്ടൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള യാങ്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ജോലി ചെയ്ത് കുറച്ച് ടയേർഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂടെയുള്ളവരോട് ഒരു ബോട്ടിൽ ബിയർ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പം തന്നെ ആളുകൾ കൊണ്ടു കൊടുക്കുന്നു ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ യാങ്ക് സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ നിശബ്ദരായിരിക്കും യാങ്കിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ യാങ്ങിനെ കുറച്ച് ബഹുമാനിക്കുന്ന ആളുകളാണ് കൂടെയുള്ളത്. ഒരു ഹാർഡ് വർക്കിംഗ് ആയ ആൾ തന്നെയാണ് യാങ്ക്. ഇവരുടെയൊക്കെ ഒരു ലീഡർ സ്ഥാനത്തേക്ക് വരുന്ന ഒരാൾ കൂടിയാണ് യാങ്ക്. തങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ഷിപ്പ് ഓടില്ല, ഈ ഒരു ഷിപ്പിൻ്റെ പ്രവർത്തനം പൂർത്തിയാകില്ല, അതുകൊണ്ട് തങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളുകളാണ് എന്നൊക്കെയുള്ള ഒരു വിചാരമുള്ള ആളാണ് ഈ യാങ്ക്. ഈ കപ്പലിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു സ്പീഡാണെങ്കിലും അതുപോലെ അതിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു പാത അല്ലെങ്കിൽ മുന്നോട്ടുള്ള ആ യാത്ര അത് നിർണയിക്കുന്നത് അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നത് ഈ ഫയർമാൻ ആണ്, ഇവരൊക്കെയാണ് എന്നുള്ള ആ ഒരു വിചാരമുള്ള ആളാണ് യാങ്ക്. അങ്ങനെ അവരെ വർക്ക് ചെയ്യുന്നതിൻ്റെയും മദ്യപിക്കുന്നതിൻ്റെയൊക്കെ ഇടയിലുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പാഡി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഈ വർക്ക് ചെയ്തിട്ട് തളർന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പാഡി മുമ്പ് വർക്ക് ചെയ്തിരുന്ന ക്ലിപ്പർ ഷിപ്പിലെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ആ ഒരു ഷിപ്പിലെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും എങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണ്. അന്ന് അവർക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ അവർക്ക് അങ്ങനെയില്ല. അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള യാതനകളും ബുദ്ധിമുട്ടുകളും ഭയങ്കരമായിട്ട് അധ്വാനിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമുള്ള കാര്യമാണ്, വ്യവസായവൽക്കരണത്തിന് ശേഷമുള്ള കാര്യം. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ലോങ് എന്ന് പറയുന്ന ഒരാൾ, ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ലോങ് എന്നയാൾ, ഇത് നമ്മുടെ നമ്മളെക്കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്, മുതലാളി വർഗം നമ്മുടെ ഈ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഷിപ്പിൻ്റെ ഡെക്കിൽ, പ്രൊമിനേറ്റ് ഡെക്കിൽ, അതായത് ഷിപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് വരും, അവിടെ മിൽഡ്രഡും അവളുടെ ആൻറ്റിയും അവിടെ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. നസ്രത്ത് സ്റ്റീൽസിൻ്റെ ഓണറുടെ മകളാണ് മിൽഡ്രഡ്. അങ്ങനെ ഒരു വ്യവസായത്തിൻ്റെ ഓണറുടെ മകളായതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള ഒരുപാട് പ്രിവിലേജുകൾ ഈ മിൽഡ്രഡ് അനുഭവിച്ചാണ് വളർന്നിട്ടുള്ളത്. ഹാർഡ് വർക്കിൻ്റെയും തൊഴിലിൻ്റെയും ഒന്നും ഒരു അതിനെക്കുറിച്ചൊന്നുള്ള ഒരു അറിവ് മിൽഡ്രഡിന് ഇല്ല. തൊഴിലാളികളോടുള്ള അവളുടെ പെരുമാറ്റം അത്ര നല്ലതൊന്നുമല്ല.
എന്നിരുന്നാലും പൂവർ ക്ലാസ്സസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ അവൾ സർവീസ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കോളേജിൽ സോഷ്യോളജി പഠിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും തൊഴിലിൻ്റെയും അതുപോലെ ഹാർഡ് വർക്കിൻ്റെയും ഈ ഒരു കാര്യങ്ങളൊന്നും അവൾക്ക് വലിയ ഒരു അറിവില്ല. കാരണം അവൾ ആ ഒരു ആഡംബര ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. അവൾ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ശ്രമിച്ചിട്ടുള്ളത് പൂവേഴ്സിൻ്റെ പാവപ്പെട്ടവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി അവൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ മിൽഡ്രഡിൻ്റെ കൂടെയുള്ളത് അവളുടെ ആൻറ്റിയാണ്. മിൽഡ്രഡിൻ്റെ സോഷ്യൽ വർക്കിലെ ഒരു ഇൻറ്റൻസ് ക്രിറ്റിക്ക് തന്നെയാണ് അവളുടെ ആൻറ്റി എന്ന് പറയുന്നത്. തീവ്രമായ ഒരു വിമർശക. പാവപ്പെട്ടവരുടെ ഇടയിൽ ഇവൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് അവർ കൂടുതൽ പാവപ്പെട്ടവരാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നിൻ്റെ പ്രവർത്തികൾ, നീ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരു ക്രിറ്റിക്ക്, ഒരു വിമർശകയാണ് മിൽഡ്രഡിൻ്റെ ആൻറ്റി. അങ്ങനെ ഇവർ കപ്പലിലെ തൊഴിലുകൾ കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ ആളുകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ഹോളിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ക്യാപ്റ്റനോടൊരു കള്ളം പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നോട് കപ്പൽ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഒരു കള്ളം പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഈ ആങ്ക് അതുപോലെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ച് അവർ ആ ഒരു ടയേർഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ ആകെ വിയർത്ത് താടി രോമങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന യാങ്കിനെ ആണ് ആദ്യമായിട്ട് ഈ മിൽഡ്രഡ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ മിൽഡ്രഡ് ഫിൽത്തി ബീസ്റ്റ്, വൃത്തികെട്ട മൃഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഷോക്കിൽ, ആ ഒരു കണ്ട ആ ഒരു ഷോക്കിൽ അവൾ മയങ്ങി വീഴുകയുമാണ് ചെയ്തത്. നമ്മൾ പെട്ടെന്ന് ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു രൂപം നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഇവൾക്ക് യാങ്കിനെ കണ്ടപ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവുകയും ആ ഷോക്കിൽ അവൾ മയങ്ങിപ്പോവുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ അവളെ എല്ലാവരും കൂടി ഡെക്കിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് ഹാളിൽ തന്നെയാണ്. അവിടെ ഈ യാങ്കിന് ഭയങ്കര സങ്കടമായി. സങ്കടം മീൻസ് ഒരു തന്നെ നോക്കിയിട്ട് ഒരു ആൾ വന്ന് ഇങ്ങനെ ഫിൽത്തി ബീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും ഒരു കുത്തുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ കണ്ടിട്ട്, തൻ്റെ ഈ രൂപം കണ്ടിട്ട് ഒരാൾ ഇത്രയും ഷോക്കായിട്ട് മയങ്ങി വീഴണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയൊക്കെ കൊണ്ട് ഈ ഒരു യാങ്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവുകയാണ്. കൂടെയുള്ള ആളുകൾ ഒരുപാട് കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതിനെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ യാങ്ക് ഈ മിൽഡ്രഡിനെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ തടയുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ ന്യൂയോർക്ക് സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരുകയാണ് ഇവരുടെ കപ്പലും. അങ്ങനെ അവർ അവിടെ ഇറങ്ങുന്ന സമയത്ത് അപ്പോഴാണെങ്കിൽ പോലും യാങ്കിന് തന്നെ ആ വിളിച്ചിട്ടുള്ള ആ ഒരു വൃത്തികെട്ട മൃഗം എന്ന് തന്നെ വിളിച്ച ആ ഒരു വിളിയും ആ ഒരു സ്ത്രീ ഈ മിൽഡ്രഡ് മയങ്ങി വീണതും ഈ കാര്യങ്ങളൊന്നും മറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു ദേഷ്യം ഇപ്പോഴും ഉണ്ട്. അപ്പർ ക്ലാസ് ആളുകളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ട് ലോങ്ങും കൂടെയുണ്ട്. പിന്നീട് ഒരാളുടെ ബസ് മിസ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാങ്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അതായത് അയാൾക്ക് ഒരാൾക്ക് ബസ് മിസ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ യാങ്കിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യാങ്കിനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ യാങ്കിനെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ ജയിലിൽ കഴിയുന്ന സമയത്ത് യാങ്ക് ബാക്കിയുള്ള തടവുകാരോടൊക്കെ തൻ്റെ കഥ പറയുകയും IWW ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഓഫ് വേൾഡ് എന്നുള്ള ഒരു തൊഴിലാളി സംഘടനയാണ്, ആ സംഘടനയിൽ പോയി ചേർന്നാൽ നിനക്ക് കുറച്ച് ഉപകാരങ്ങളുണ്ടാവും എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പ്രിസണേഴ്സിൻ്റെ അടുത്തു നിന്ന് യാങ്കിന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുകയാണ്. അപ്പോൾ യാങ്കും തന്നെ വിചാരിച്ചു തൻ്റെ നില ഒരു അല്പമെങ്കിലും മെച്ചപ്പെടുത്താൻ ഈയൊരു യൂണിയനിൽ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയിൽ ചേരുന്നത് വഴി തനിക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഇതിൽ ചേരാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം യാങ്ക് ജയിൽ മോചിതനാവുകയാണ്. നേരെ പോയത് ഈ പറഞ്ഞ IWW പക്ഷെ അവിടെ എത്തിയ സമയത്ത് യാങ്കിനെ അവിടുത്തെ സെക്രട്ടറി റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം യാങ്കിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവന് അത്രയൊരു ഇതല്ല, മാത്രമല്ല ഒരു ഗവൺമെൻറ് സ്പൈ ആണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ യാങ്കിനെ അവർ റിജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി യാങ്കിന് തെരുവിൽ കഴിയേണ്ടി വരികയാണ്.
പിറ്റേ ദിവസം രാവിലെ യാങ് സൂ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. അവിടെ മങ്കി ഹൗസിലെ ഒരു എപ്പിനെ, ഒരു ഗോറില്ലയെ കാണുകയാണ്. അപ്പോൾ കൂട്ടിലടക്കപ്പെട്ട ആ ഒരു ഗോറില്ലയെ കണ്ട സമയത്ത് യാങ്കിന് അവനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ഈ ഗോറില്ലയും താനും, ഈ ഒരു എപ്പും താനും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് എന്ന് യാങ് ഓർക്കുകയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. എപ്പ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് മങ്കി തന്നെയാണ്. വാലില്ലാത്ത മങ്കിയാണ് ഏപ്പ് അല്ലെങ്കിൽ ഏപ്സ്. ഗോറില്ല, ചിമ്പാൻസി, ഒറാങ്ങൂട്ടാൻ, ഗിബ്ബൺ, ഇതൊക്കെ ഏപ്സിൽ പെടുന്നതാണ്. യാങ് ഈ ഏപ്പിനോട്, ഈ ഒരു ഗോറില്ലയോട് പറയുകയാണ്, നീയും ഞാനും കാണാൻ ഒരുപോലെയാണ്, മാത്രവുമല്ല നമ്മൾ രണ്ടുപേരും കൂട്ടിലടക്കപ്പെട്ടവരാണ്, പരിഹാസ്യരായവരാണ്, ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ പല സാമ്യതകളുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഏപ്പിനോട് ഫ്രണ്ട്ലി ആവാൻ നോക്കുകയാണ്. കൂട്ടിലടക്കപ്പെട്ടാൽ എന്തായിരിക്കും വികാരങ്ങൾ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, അതുപോലെ തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗോറില്ലയുടെ കേജിൻ്റെ ലോക്ക് തുറന്നു കൊടുക്കുകയാണ്. ഈ എന്നിട്ട് ഗോറില്ലയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യാങ് വന്ന സമയത്ത് ഗോറില്ല യാങ്കിനെ ശക്തിയായിട്ട് പിടിക്കുകയും ആ ഒരു കേജിനകത്തേക്ക് യാങ്കിനെ വലിച്ചിടുകയും ചെയ്തു. നല്ല ശക്തിയിലാണ് ഗോറില്ല യാങ്കിനെ പിടിച്ചത്, അതുപോലെ തന്നെ കേജിലേക്ക് വലിച്ചിട്ടതൊക്കെ ഭയങ്കര ശക്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ യാങ്കിന് ഭയങ്കരമായിട്ട് പരിക്കുകൾ സംഭവിക്കുന്നുണ്ട്. താൻ ബ്രദർ എന്ന് വിളിച്ച, തൻ്റെ കൂട്ടം തന്നെയാണ് എന്ന് ചിന്തിച്ച ഗോറില്ല തന്നെ സഹായിക്കുക പോലും ചെയ്തില്ല, നേരെ മറിച്ച് തനിക്ക് ഉപദ്രവം ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ള ചിന്ത യാങ്കിൻ്റെ മനസ്സിലേക്ക് നന്നായിട്ട് കടന്നു വരികയാണ്. അങ്ങനെ ഗോറില്ലയുടെ ആ ഒരു കേജിൽ, ആ ഒരു കൂട്ടിൽ വെച്ച് യാങ് മരണപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ട്രാജിക്കൽ എൻഡാണ് ഈ ഒരു പ്ലേക്കുള്ളത്. ഹാരി ഏപ്പ്, രോമാവൃതമായ കുരങ്ങൻ. ഇനി ഇതിൻ്റെ തീംസ് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള തീംസാണ് ഈ ഒരു പ്ലേയിൽ വരുന്നത്. ഒന്ന് ക്ലാസ് ഡിഫറൻസാണ്. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്നീ വേർതിരിവുകൾ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. അപ്പർ ക്ലാസ്സിലുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ലോവർ ക്ലാസ്സിലുള്ള ആളുകളിൽ നിന്നും വളരെയധികം ഡിഫറൻ്റ് ആയിരുന്നു. അപ്പർ ക്ലാസ്സിലുള്ളവർ ലോവർ ക്ലാസ്സുകാരെ ഒരു അടിമ കണക്കെയാണ് കണ്ടിരുന്നത്. ഫിനാൻഷ്യലി ആണെങ്കിലും എഡ്യൂക്കേഷനലി ആണെങ്കിലും എല്ലാം ലോവർ ക്ലാസ്സുകാർക്ക് അത് വളരെയധികം കുറവായിരുന്നു, നിഷിദ്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പർ ക്ലാസ്സിലുള്ളവർ ഇത് അവർക്ക് കിട്ടണം എന്നുള്ള വാശിയിലും ചിന്തയിലുമൊക്കെയാണ്. മാത്രമല്ല, നമ്മൾ സ്റ്റോറിയിൽ കണ്ടിരുന്നു, ഒരാൾക്ക് ബസ് മിസ്സായതിനെ തുടർന്ന് യാങ്കിനെ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇന്നത്തെ സൊസൈറ്റിയിലൊക്കെ നമ്മൾ ബസ് മിസ്സായതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുമോ? ഇല്ല. പക്ഷേ അത് അന്നത്തെ അപ്പർ ക്ലാസ്സുകാർക്ക് ലോവർ ക്ലാസ്സുകാരോടുള്ള ഒരു ദേഷ്യത്തിൻ്റെയും അവജ്ഞയുടെയും ഒക്കെ ഉദാഹരണമാണത്. അതുപോലെ തന്നെ മിൽഡ്രഡ്, അതുപോലെ മിൽഡ്രഡിൻ്റെ ആൻറ്റിയൊക്കെ ഈ യാങ്കിനെ, ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നല്ലോ. ആ സമയത്ത് മിൽഡ്രഡ് യാങ്കിനെ കണ്ടപ്പോൾ അവൾ മയങ്ങി വീണതും അതുപോലെ ഫിൽത്തി ബീസ്റ്റ് എന്ന് വിളിച്ചതും ഒക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്, ഈ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ആ ഒരു ഇതിൻ്റെ. മാത്രമല്ല, മറ്റു കാര്യമുണ്ട്. ഈ ലോവർ ക്ലാസ്സിലുള്ള വർക്കേഴ്സ്, ഇവർ ഷിപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് നിന്നിരുന്നത്. അവിടെ കറക്റ്റായിട്ടുള്ള ഒരു സൺലൈറ്റോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു വായുവോ ഒന്നും കിട്ടിയിരുന്നില്ല. നേരെ മറിച്ച് ഈ അപ്പർ ക്ലാസ്സിലുള്ളവരോ, അവർ നിന്നിരുന്നത് ഷിപ്പിൻ്റെ ഡെക്കിലാണ്. ഡെക്ക് എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള ഈ വർക്കേഴ്സ് നിന്നിരുന്നതിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ്. അവർക്ക് നന്നായിട്ട് നല്ല സൺലൈറ്റ്, നല്ല എയർ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ആ ഒരു താഴെയാണ് മുകളിലാണ് ആ ഒരു കാര്യവും ഈ ഒരു ക്ലാസ് ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. മറ്റൊന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ, വ്യവസായവൽക്കരണത്തിൻ്റെ വേസ്റ്റ് എഫക്റ്റാണ്, മോശമായ ഫലം. ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഇൻഡസ്ട്രികൾ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതും മെച്ചപ്പെടാൻ സഹായകമായതൊക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് പല ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ
ഒരു നാണയത്തിന് രണ്ട് വശങ്ങളും ഉണ്ടല്ലോ. അതിൽ നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും. അതിലെ ചീത്തവശങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ക്ലാസ് ഡിഫറൻസ് വരുന്നതും. അതുപോലെ ഈ ക്ലാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പണ്ടത്തെ റോമൻ സാമ്രാജ്യത്തിലൊക്കെ ഒരു അടിമ അങ്ങനെയുള്ള ഒരു പ്രഭു അടിമ അങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അതായത് റോമാ സാമ്രാജ്യത്തിലുള്ള പലരെയും അടിമകളാക്കിയിട്ട്, മനുഷ്യരെ അടിമകളാക്കിയിട്ട് വെച്ചിരുന്നതും അവരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു തരത്തിലേക്കൊക്കെ സൊസൈറ്റി പോവാൻ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമാകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് യൂജീൻ ഓനീലിൻ്റെ ഹെരി ആപ്പ് എന്ന പ്ലേയുടെ സ്റ്റോറി. താങ്ക് യു.